കാസർഗോഡ് ചികിത്സ കിട്ടാതെയുള്ള മരണം പത്തായി. വിശദാംശങ്ങളുമായി കെ വി ബൈജു ചേരുകയാണ്. ബൈജു, വീണ്ടും ഒരു മരണം കൂടി, അതും ചികിത്സ കിട്ടാതെ. മംഗലാപുരത്തേക്ക് ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ, ഇതെപ്പോഴായിരുന്നു സംഭവം? ദിവ്യ, കാസർഗോഡ് ഇത് പത്താമതാണ് ഇത്തരത്തിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെ മരിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് കല്ലപ്പള്ളിയിലെ കൃഷ്ണപഗൌഡ മരിച്ചത്. ഇയാൾ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. മംഗളൂരുവിലാണ് ഇദ്ദേഹത്തിന്റെ ചികിത്സ. ഇത്തരത്തിൽ ഇന്ന് അല്പസമയം മുമ്പ് രോഗം മൂർച്ചയോടെയാണ് ഇയാളുടെ സ്ഥിതി ഗുരുതരമായി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇതോടെ ജില്ലയിൽ ഇത്തരത്തിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെ മരിച്ചവരുടെ എണ്ണം പത്തായിരിക്കുന്നു. ഇപ്പോഴും അതിർത്തി അടഞ്ഞു തന്നെ കിടക്കുന്നു. എന്തായാലും കർണാടക നിലപാടിൽ നിന്നും ഒരു അയവും വരുത്തിയിട്ടില്ല. നാളെ നിർണായകമായ ഇതിൽ സംബന്ധിച്ച ഉത്തരവ് നാളെ ഉണ്ടാകും. ഇടക്കാല ഉത്തരവെങ്കിലും നാളെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കാസർഗോഡുകാർ. അതിനിടയിലാണ് ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ മംഗലാപുരത്തേക്ക്, അതായത് അവിടുത്തെ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. ദിവ്യ, ഇപ്പോൾ അതിർത്തി കടന്ന് ആർക്കും തന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിനിടയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഇന്നലെ ഇത്തരത്തിൽ തന്നെ രണ്ടു പേരാണ് മരിച്ചത്. ഗുരുതര നിലയിലായ ഒരാളെ ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ അതിർത്തിയിൽ പോലീസ് തടയുകയുമായിരുന്നു ഇന്നലെ. അതോടെ രണ്ടു പേരാണ് ഇന്നലെ മാത്രം മരിച്ചത്. ഇന്നിപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. എന്തായാലും കാസർഗോഡ് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ദിവ്യ, ബൈജു, ഇതോടൊപ്പം കാസർഗോഡ് പൈവളികയിൽ റോഡ് കുഴിച്ചുകൊണ്ട് അതിർത്തി അടക്കുന്ന ഒരു സ്ഥിതി, ആ രീതിയിലടക്കം കർണാടക പ്രകോപനപരമായ രീതിയിലേക്ക് നീങ്ങുകയാണോ? തീർച്ചയായും ദിവ്യ, മരണം ഇവിടെ തുടർക്കഥയാവുമ്പോഴും കർണാടകയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കൂടി വരുന്നു. കാരണം പൈവളികയിൽ റോഡ് കുഴിച്ചാണ് ഇത്തരത്തിൽ അതിർത്തി അടച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതോടുകൂടി ഇത് നികത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കർണാടക അതിർത്തി തലപ്പാടിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റ് കൂടാതെ മറ്റു വഴികളും ഇത്തരത്തിൽ മുഴുവനായും അടച്ചിട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും വാഹനങ്ങൾ കടത്തിവിടാത്ത രീതിയിലാണ് ഇവരുടെ നീക്കങ്ങൾ. കേരളത്തിലേക്ക് അതിക്രമിച്ച് കയറിയായിരുന്നു ഇത്തരത്തിൽ ഒരു ഗതാഗത തടസ്സം ഉണ്ടാക്കിയിരുന്നത്. വലിയ കുഴിയെടുത്ത് ജെ സി ബി ഉപയോഗിച്ച് വലിയ കുഴിയെടുത്തായിരുന്നു ഇത്തരത്തിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയത്. ഇത് ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഇടപെട്ടാണ് ഇപ്പോൾ ഇതിനെ ഒരു മാറ്റമുണ്ടായി. എന്തായാലും ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ വിദഗ്ധ ചികിത്സ കിട്ടാതെ മരിച്ചവരുടെ എണ്ണം പത്തായിരിക്കുന്നു എന്നതാണ് അതിദാരുണമായ സംഭവമാണ് കാസർഗോഡ് നടക്കുന്നത്. എന്തായാലും കോവിഡ് വൈറസ് ബാധ ആശങ്കയുയർന്ന കാസർഗോഡ് ഇത്തരത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് തുമിനാട്, മഞ്ചേശ്വരം, ഉപ്പള തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ നിരവധി പേർ ഇപ്പോൾ അസുഖബാധിതരായി ഇപ്പോഴും നിരവധി പേർ കഴിയുന്നുണ്ട്. ഇവർക്കെല്ലാം മംഗളൂരുവിലാണ് ചികിത്സ. ഇവരുടെ രോഗവിവരങ്ങൾ അടങ്ങിയ സി ഡി ഉൾപ്പെടെ മംഗളൂരുവിലാണുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ആശുപത്രി ഇവർക്ക് ചികിത്സ നേടുക അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. എന്തായാലും നാളെ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവിലായി കാസർഗോഡ് വിദഗ്ധ ചികിത്സ കിട്ടാതെ വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായിരിക്കുകയാണ്. കല്ലപ്പള്ളിയിലെ കൃഷ്ണപ്പഗൌഡയാണ് മരിച്ചത്. ഇതോടെ കാസർഗോഡ് ചികിത്സ കിട്ടാതെയുള്ള മരണം പത്തായിട്ടുണ്ട്. ഒപ്പം കേരള അതിർത്തിയിൽ അതിക്രമിച്ചു കയറിക്കൊണ്ട് കർണാടകത്തിന്റെ പ്രകോപനവും ഉണ്ടാകുന്നു. പൈവളികെ കാടൂരിൽ കുഴിയെടുത്തുകൊണ്ടാണ് അതിർത്തി അടയ്ക്കുന്ന സ്ഥിതിയുണ്ടായത്. വാർത്ത പുറത്തുവന്നതോടെ കുഴികൾ നികത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ കർണാടകം ആരംഭിച്ചിട്ടുണ്ട്. അതിർത്തി അടച്ച കർണാടകയുടെ നടപടി മനുഷ്യാവകാശ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി കേരളം സുപ്രീംകോടതിയിൽ എതിർ സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട്.